ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒട്ടുമിക്ക എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗീ റൈസിൻ്റേതാണ് അപ്പോൾ നല്ല ബീഫ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി നെയ്ച്ചോറാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ നമ്മൾ ഏകദേശം 2-2.5 കിലോയോളം അരിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോഴാണ് നമുക്ക് ഇതിങ്ങനെ വിട്ട് വിട്ട് കിട്ടുക നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട സവാള ഒന്ന് വറുത്തെടുക്കാം നമ്മൾ അവസാനം ചോറിലേക്ക് ഇട്ട് കൊടുക്കേണ്ട സവാള ദേ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ മൊരിഞ്ഞു വരുന്നവരെ വറുത്തിട്ട് ആദ്യം തന്നെ മാറ്റി വയ്ക്കാം ഇനി അതേ പാത്രത്തിൽ അതേ എണ്ണയിൽ തന്നെ നമുക്ക് കാഷ്യു കിസ്മിസ് വറുത്തെടുക്കാം ഞാനിവിടെ പുറത്താണ് കുക്കിംഗ് അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ മുന്തിരിയും കശുവണ്ടിയും കൂടി നമുക്ക് വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ചെയ്ത് വെക്കാം ഇനി നമുക്കിത് വറുത്ത് കോരി പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അതേ ഓയിലിൽ തന്നെ നമ്മൾ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടാവുന്ന സമയത്ത് നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് വണ്ണത്തിൽ നീളത്തിലരിഞ്ഞ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നമ്മുടെ റൈസിന് കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായി വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വെള്ളം എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ അരി എടുക്കുന്നതിൻ്റെ 2 ഇരട്ടി വെള്ളമാണ് എടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുക്കുക നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഒരു 20 മിനിറ്റ് കുതിർക്കുക ശേഷം നന്നായി കഴുകി വാർത്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിൽ ദമ്മിടാൻ പോകും ആദ്യം നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള കശുവണ്ടി അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചോറിന് നല്ലൊരു ടേസ്റ്റ് തരും ഇനി നെയ്യ് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ചോറിൻ്റെ സൈഡ് കൂടെയൊക്കെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക 1-2 ടീസ്പൂണോളം മതി ഞാൻ അധികം നെയ്യ് ചേർക്കുന്നില്ല ഇനി ഇത് നമ്മൾ മൂടി വെച്ചതിന് ശേഷം ചെറുതായിട്ട് തീ ഒന്നിട്ട് കൊടുക്കുക മുകൾവശത്തേക്ക് ഇനി നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെച്ചതിന് ശേഷം തുറന്നെടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് സൈഡിൽ നിന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ നെയ്യ് ഒഴിച്ചതല്ലേ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡിയായി ഞാനിവിടെ ബീഫ് കറിയാണ് ഇതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എത്ര സിമ്പിളായിരുന്നു അപ്പോൾ ഇനി ആർക്കും കൺഫ്യൂഷൻ വേണ്ട ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ